നമസ്കാരം. പാലാ നിയമസഭാ സീറ്റിനെ ചൊല്ലി എൽ ഡി എഫിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെ മാണി സി കാപ്പനെ കുട്ടനാട്ടിൽ മത്സരിപ്പിക്കുവാൻ എൻ സി പി കേന്ദ്ര നേതൃത്വത്തിൽ ഉൾപ്പെടെ സമ്മർദ്ദം ശക്തമാക്കുകയാണ് എ കെ ശശീന്ദ്രൻ വിഭാഗം. പാലാ സീറ്റ് എന്ന തർക്കം ഇതിലൂടെ പരിഹരിച്ച് എൽ ഡി എഫിൽ തന്നെ തുടരാൻ കഴിയുമെന്നാണ് ശശീന്ദ്രനും കൂട്ടരും കരുതുന്നത്. എന്നാൽ പാല വിട്ടൊരു ചർച്ചയ്ക്കും ഒരുക്കമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാണി സി കാപ്പനും കൂട്ടരും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന എ കെ ശശീന്ദ്രൻ വിഭാഗത്തിന്റെ ഗ്രൂപ്പ് യോഗമാണ് പുതിയ തന്ത്രം രൂപപ്പെടുത്തിയത്. മാണി സി കാപ്പനെ കുട്ടനാട്ടിൽ മത്സരിപ്പിക്കുക എന്നതാണ് എൽ ഡി എഫിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ശശീന്ദ്രൻ വിഭാഗത്തിന് ആകെയുള്ള പോംവഴി. മുഖ്യമന്ത്രിയും മറ്റ് എൽ ഡി എഫ് നേതാക്കളും വഴി ചർച്ച നടത്തി കാപ്പനെ അനുനയിപ്പിക്കുവാനാണ് നീക്കം. കുട്ടനാട് സീറ്റ് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസിനോടും എ കെ ശശീന്ദ്രൻ വിഭാഗം ഇക്കാര്യം ചർച്ച ചെയ്തു. എൻ സി പി എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കാൻ ഏത് നീക്കുപോക്കിനും തയ്യാറാണ് എന്ന തോമസ് കെ തോമസ് അറിയിച്ചതായാണ് സൂചന. പാലാക്ക് പകരം പൂഞ്ഞാർ സീറ്റ് എന്ന ചർച്ച മാണി സി കാപ്പൻ ആദ്യം തന്നെ തള്ളിയിരുന്നു. അടുത്ത നീക്കം എന്ന നിലയിലാണ് കുട്ടനാട് സീറ്റ് മുന്നോട്ട് വെച്ചുള്ള ശശീന്ദ്രൻ വിഭാഗത്തിന്റെ നീക്കം. എന്നാൽ സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുത്തൊരു ചർച്ചയ്ക്കും മാണി സി കാപ്പനും സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരനും ഒരുക്കമല്ല. പാർട്ടിയിലെ തർക്കം പരിഹരിക്കുവാനുള്ള ശരത് പവാറിന്റെ കേരള യാത്രയും ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. പവാറില്ലായെങ്കിൽ പ്രഫുൽ പട്ടേലിനെയെങ്കിലും സംസ്ഥാനത്തെത്തിച്ച് മുന്നണി മാറ്റം ഉൾപ്പെടെ ചർച്ച ചെയ്ത അനുകൂല തീരുമാനം നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് കാപ്പനും കൂട്ടരും. പാർട്ടി പുലർന്ന രണ്ട് മുന്നണികളിലായ കേരള കോൺഗ്രസ് ജോസഫ് ജോസ് വിഭാഗങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്ര സീറ്റ് കിട്ടുമെന്ന കാര്യത്തിലെ ആകാംക്ഷ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ സീറ്റുകൾ വാങ്ങിയെടുക്കുവാനുള്ള ശ്രമം ഇരു വിഭാഗങ്ങളും തങ്ങളുടെ മുന്നണികളിൽ തുടങ്ങിയിട്ടുണ്ട്. പുതിയതായി വന്ന കേരള കോൺഗ്രസ് എമ്മിന് എത്ര സീറ്റുകൾ നൽകണമെന്ന് ആലോചിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫിന് എത്ര സീറ്റുകൾ കുറച്ചു നൽകാമെന്നതാണ് യു ഡി എഫിലെ ആലോചന. കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് 15 സീറ്റുകളിലായിരുന്നു കേരള കോൺഗ്രസ് എം മത്സരിച്ചത്. പാല, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, പൂഞ്ഞാർ, തൊടുപുഴ, ഇടുക്കി, തിരുവല്ല, കുട്ടനാട്, കോതമംഗലം, ഇരിങ്ങാലക്കുട, ആലത്തൂർ, പേരാമ്പ്ര, തളിപ്പറമ്പ് എന്നിവയായിരുന്നു ആ സീറ്റുകൾ. പാലാ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, ഇടുക്കി, കാഞ്ഞിരപ്പള്ളി എന്നിങ്ങനെ 5 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ 10 പരാജയപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിൽ പാലായും കേരള കോൺഗ്രസിന് നഷ്ടമായിരുന്നു. എൽ ഡി എഫിൽ 12 13 സീറ്റുകൾ ലഭിക്കുമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതീക്ഷ. ഇതിനായുള്ള നീക്കങ്ങൾ അവർ ശക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ മുന്നണിക്ക് മികച്ച വിജയം നേടാനായത് ഉയർത്തിക്കാട്ടിയാണ് കൂടുതൽ സീറ്റിനായുള്ള അവകാശവാദം അവർ ശക്തമാക്കുന്നത്. അർഹിക്കുന്ന പരിഗണന ഉണ്ടാകുമെന്ന സൂചന സി പി എമ്മും നൽകിയതോടെ നേതാക്കളിൽ ആത്മവിശ്വാസം കൂടുതലാണ്. ജോസിനും കൂട്ടർക്കും കോട്ടയത്ത് തന്നെ കൂടുതൽ സീറ്റുകൾ നൽകാനാണ് ഇടതുപക്ഷത്തിന്റെ ആലോചന. മാണി സി കാപ്പന് ശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നുണ്ടായെങ്കിലും പാലാ സീറ്റ് എൻ സി പിയിൽ നിന്നും ഏറ്റെടുത്ത കേരള കോൺഗ്രസിന് തന്നെ നൽകും. ഇതിനു പുറമെ കടുത്തുരുത്തി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ സീറ്റുകൾ കൂടി അവർക്ക് ലഭിച്ചേക്കും. കാഞ്ഞിരപ്പള്ളി സി പി ഐ സീറ്റാണ് എങ്കിലും സീറ്റ് വിട്ടു നൽകാൻ അവരും സമ്മതം ഒളിയിട്ടുണ്ട്. പൂഞ്ഞാറിൽ പി സി ജോർജിനെ വീഴ്ത്താൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.